ഹായ് ഡി എസ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ അൽഹംദുലില്ലാ സേഫായിട്ടിരിക്കുന്നു. കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളൊക്കെ ഹൃദയത്തെ അത്രമേൽ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ എന്താകുമെന്ന ഒരു നിശ്ചയമില്ലാത്ത ഒരൊറ്റ രാത്രി കൊണ്ടാണല്ലോ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട് ഉള്ളുപിടക്കുന്ന എത്ര എത്ര മനുഷ്യരാണ്. നാഥ, ഞങ്ങൾക്ക് നീ ഹയറായത് നിൽക്കണേ റബ്ബേ. ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയട്ടെ എന്ന പ്രാർത്ഥനയോടെ. എൻ്റെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങളൊക്കെ ഓരോരുത്തരും ഏത് ജില്ലയിലാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല പോലെ മഴ പെയ്യണുണ്ടോ? നല്ല ശക്തിയിൽ തന്നെ? എന്താണ് അവസ്ഥ? ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു മുള്ളുകുത്തിയ വേദന പോലും വെറുതെ ഒരു വേദനയായിട്ട് നഷ്ടപ്പെട്ടു പോവില്ലെന്ന് നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മുടെ റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹുവിനോട് വെറുപ്പ് തോന്നരുത്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗം വരുമ്പോ അല്ലാഹുവിനെ പഴിചാരരുതേ. നമ്മുടെ മക്കൾക്ക് വിഷമം വരുമ്പോ, നമ്മുടെ വീട്ടുകാർക്ക് അസുഖങ്ങൾ വരുമ്പോ, നമുക്ക് അസുഖങ്ങൾ വരുമ്പോ ഉടമസ്ഥനായ അള്ളാഹുവിനോട് വെറുപ്പ് തോന്നരുത്. അള്ളാഹു അള്ളാഹു സൗകര്യങ്ങൾ തരുന്നത് അല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നതും അള്ളാഹുവിന്റെ ദേഷ്യത്തിന്റെ അടയാളവും അല്ല. ഇത് രണ്ടും പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും, നല്ലൊരു മോർണിംഗ് റൊട്ടീൻ എങ്ങനെ ഫോളോ ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ടോപ്പിക്കായിട്ട് പറയുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വയക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ മുറ്റടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇതുപോലുള്ള ഈർക്കിൽ ചൂല് വെച്ചിട്ട് മുറ്റടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചമ്മൽ, അങ്ങനെ കേട്ടോ നമ്മൾ പറയാറ്, ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് മുറ്റത്തു നിന്ന് കിട്ടും. ഇപ്പോൾ നനഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. കട്ടമ്മല് ഈ ഒരു ചൂല് വെച്ചിട്ട് അടിച്ചു വരാനാണ് കേട്ടോ എളുപ്പം. ഇവിടുത്തെ വാഷിംഗ് മെഷീനും പുറത്താണ്, അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും അടിച്ചു വരുന്ന സമയത്ത് ഞാൻ തുണി അലക്കുകയും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യും. അപ്പോൾ അടിച്ചു വാരി കഴിയുമ്പോഴേക്കും നമ്മുടെ തുണികൾ അലക്കുകയും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മൾ എങ്ങനെ തുടങ്ങുന്നു, നമ്മൾ രാവിലെ എന്തൊക്കെ ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും അന്നത്തെ കാര്യങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കുക. നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടായാലേ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ നല്ലൊരു മോർണിംഗ് ഹാബിറ്റ്സ് കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ആദ്യം അതിനു വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ തുടങ്ങണം. എനിക്ക് ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എഴുന്നേറ്റിട്ട് രാവിലെ ചെയ്യണം, അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് അലാറം വെക്കണം. പിന്നെ എനിക്ക് പോയി എഴുന്നേൽക്കാൻ ഒരു അലാറത്തിൻ്റെ ആവശ്യം വരാറില്ല. ഡെയിലി ഒരു 3:30-4 ഉള്ളിലായിട്ട് മോനെ എഴുന്നേൽക്കും. പിന്നെ അവൻ ഉറങ്ങണമെങ്കിൽ 6 ആവും. അങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻ ഇപ്പോൾ പോകുന്നത്. നമ്മളങ്ങനെ അലാറൊക്കെ സെറ്റാക്കി തൊട്ടടുത്ത് വെച്ച് അത് ഓഫാക്കി പിന്നെയും ഉറങ്ങുന്ന ശീലമുള്ളവർ കുറച്ച് മാറ്റിയിട്ട് വെക്കുക. അങ്ങനെ ആവുമ്പോൾ അലാറം അടിക്കുന്ന സൗണ്ട് കേട്ട് എന്തായാലും നമ്മൾ എഴുന്നേൽക്കുമല്ലോ. പിന്നെ ഉറങ്ങുന്നതിനും ഉണരുന്നതിനൊക്കെ ഒരു നിശ്ചിത ടൈം നമ്മൾ നിശ്ചയിക്കുക. 21 നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്താൽ ഒരു അലാറത്തിൻ്റെ ആവശ്യം നമുക്കുണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു ശീലമായി മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥനയും ഖുർആനോത്തും മറ്റു ദിക്റുകളും രാവിലെയുള്ള മോർണിംഗ് അദ്കാറുകളൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം രാവിലെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പേഴ്സണലി എനിക്കൊരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് രാവിലെ സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു വെളിച്ചം ഉണ്ടല്ലോ, ആ ഒരു പ്രകാശം അത് കാണുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരുപാട് എനർജി ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് ആസ്വദിച്ച്
ഒരു കപ്പ് കോഫി കുടിക്കുന്നത്, അതും സിറ്റൗട്ടിൽ വന്നിരുന്ന്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പ്ലേസ് ഏതാണോ അവിടെ വന്നിരുന്നിട്ട് ഒരു കപ്പ് കോഫി ആസ്വദിച്ചിട്ടൊന്ന് കുടിച്ചു നോക്കൂ. നമ്മുടെ ബാറ്ററി ഇങ്ങനെ ഫുള്ളായി, ആ ഒരു ചാർജ് ഫുള്ളായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ഫുള്ളായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. പിന്നെ വേറൊരു കാര്യമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു ദിവസം തന്നെ ആക്റ്റീവ് ആക്കാൻ പുഞ്ചിരിക്കൊണ്ട് സാധിക്കുന്നതാണ്. എപ്പോഴും മുഖത്ത് ദേഷ്യവും ടെൻഷനും ആയിട്ട് നിൽക്കാതെ നമ്മുടെ മുഖം എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ളവർക്കും അതൊരു നല്ല പോസിറ്റീവ് ഫീലായിരിക്കും. അത് നമുക്ക് തന്നെ നേരിട്ട് മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഞാൻ എൻ്റെ പ്രേയർ ഏരിയ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വുളു എടുക്കുന്ന ഏരിയ ആ ഒരു വീഡിയോയിൽ കാണിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു പൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ താഴെ ഈ കട്ട വിരിച്ചേക്കാണ് അതിന്. അപ്പോൾ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ താഴെ ബേബി മെറ്റലാണ്. അപ്പോൾ വെള്ളം അതിലൂടെ ആ ഒരു ഗ്യാപ്പിലൂടെ അങ്ങനെ ഇറങ്ങിപ്പോവും. പിന്നെ കാലൊരക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ രാവിലെ സുബിഹി നേരത്ത് കുളിക്കുക. സുബിഹി നേരത്ത് കുളിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ, ആ ഒരു ദിവസം നല്ല ഉന്മേഷം ഉണ്ടാകും. പിന്നെ മുഖസൗന്ദര്യം വർദ്ധിക്കും. ആ ദിവസം നമ്മൾ ചെയ്യുന്ന ദുആക്കൊക്കെ ഉത്തരം ലഭിക്കും. അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. പിന്നൊരു കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞിനൊക്കെ ഉറക്കിയിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഉണ്ടായിരിക്കേണ്ട ശീലങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ നോർമൽ വെള്ളമോ കുടിക്കുക. എന്തിനാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്? നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനും നന്നായി പ്രവർത്തിക്കാനും ഒക്കെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ദിവസം മുഴുവനും നല്ല ഒരു ആക്റ്റീവോടെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ തലവേദനൻ്റെ പ്രശ്നമുള്ളവരൊക്കെ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. നമ്മൾ എഴുന്നേറ്റ ഉടനെ നമ്മുടെ പണികളൊക്കെ തുടങ്ങുന്നത് തന്നെ കിച്ചണിൽ നിന്നാണല്ലോ. അപ്പോൾ ആ ഒരു കിച്ചൺ തലേന്ന് രാത്രി തന്നെ നീറ്റാക്കിയിടുക. കിച്ചൺ എപ്പോഴും നല്ല നീറ്റിൽ ആക്കിയിടുക. തലേന്ന് രാത്രി അറേഞ്ച് ആക്കി വെച്ചാലും മതി. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. എല്ലാ രാത്രിയും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാ പകലും ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ജനലും വാതിലൊക്കെ തുറന്നിടുക. ഫ്രഷ് എയർ രാവിലെ തന്നെ കിട്ടുമ്പോൾ നമ്മളും കൂടുതൽ ഉഷാറാവും. പിന്നെ ഒരു 3.5-4 വയസ്സൊക്കെയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാൻ ശീലിപ്പിക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താൽ നമുക്കവിടെ ഒരുപാട് ഫ്രീ ടൈം കിട്ടും. പിന്നെ കുട്ടികളോട് ദേഷ്യം പിടിക്കേണ്ടി വരില്ല, നമുക്ക് പ്രഷർ കയറില്ല. അപ്പോൾ കുറച്ച് കാമായിട്ടുള്ള മോർണിംഗ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുട്ടികളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക. എൻ്റെ മോനും മോളും ഒക്കെ ഇപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം തനിയെ തന്നെ ചെയ്യും. ഇപ്പോൾ കുട്ടികൾ രാവിലെ എഴുന്നേറ്റാൽ ബ്രഷ് ചെയ്യുന്നതും കുളിക്കുന്നതും അതുപോലെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതും യൂണിഫോം തനിയെ ഇടുന്നതും ടൈം ടേബിൾ അവരുടെ പുസ്തകങ്ങൾ അവർ തന്നെ അന്നത്തെ ടൈം ടേബിൾ നോക്കിയിട്ട് എടുത്തു വെക്കുന്നതും ലഞ്ചിനുള്ള പാത്രം എടുത്തു കൊണ്ടുവരുന്നതും ഒക്കെ അവരെ ശീലിപ്പിക്കുക. അതൊക്കെ അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നല്ല കേട്ടോ പറയുന്നത്, അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന രീതിയിൽ അത് നമ്മൾ ആക്കിയെടുക്കുക. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശബ്ദം കുറച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ആരോടാണെങ്കിലും സൈലൻ്റായിട്ട് സംസാരിക്കുക. ശബ്ദം കുറച്ച് സംസാരിക്കുന്നതിലൊരു സൗന്ദര്യമുണ്ട്. കുറച്ച് ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടിതും മാറും. അങ്ങനെ നമ്മളിപ്പോൾ ഒരുപാട് ടിപ്സ് പറഞ്ഞൂലേ മോർണിംഗിൽ നമ്മൾ നല്ല ഉഷാറായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ, നല്ല റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം സുബഹി നിസ്കരിക്കുക, തഹജ്ജുദും അതിനോടൊപ്പം. സുബഹിക്ക് ശേഷം സൂറത്തു യാസീനും കൂടി എന്നും ഊതുക. എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ദിവസത്തിൻ്റെ തുടക്കം നന്നായാൽ തന്നെ ഫുള്ളായിട്ടും ആ ഒരു ദിവസം നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ചെറിയൊരു വെയിൽ കിട്ടിയപ്പോൾ തുണികളെല്ലാം പുറത്ത് ഇട്ടതായിരുന്നു, ഇപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. വെയിൽ കിട്ടി ഉണങ്ങുന്നത് മറ്റതിന് ഒരു സ്മെല്ലായിരിക്കൂല്ലേ, മുഷിഞ്ഞൊരു സ്മെല്ലായിരിക്കും.
ഈ ഒരു സപ്പോർട്ട് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറിച്ചിട്ട് പേപ്പറിൽ പൊതിഞ്ഞു വെക്കും. ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് പഴുത്ത് വരും. നല്ല മധുരാട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാവുമ്പോൾ അത് കഴിക്കാൻ നല്ല പ്രത്യേക ഒരു രസം തന്നെയാണ്. ഇതിപ്പോൾ താഴെ ഉള്ളതാണ്, മുകളിലൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് കിട്ടൂല. അതൊക്കെ വവ്വാലും കിളികളും അവരൊക്കെ കൊണ്ടുപോകട്ടെ. കേക്ക് ഇത് ഒരു കിലോൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഹാഫ് കെ ജിയിൽ രണ്ട് സ്പഞ്ചായിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ടിന്നേ ഉള്ളൂ കേട്ടോ, ഹാഫ് കെ ജിയുടെ അത്. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്പഞ്ചാണ്, അതോ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നാളെ കൊടുക്കാനുള്ളതാണ്. ഈ സ്പഞ്ച് ചൂടാറിയ ഉടനെ തന്നെ ഞാനിത് ക്രമ്പോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വാനില കേക്കായിട്ടാണ് ചെയ്യാനുള്ളത്. നമ്മുടെ ഈമാന് വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. പതിവായിട്ട് 5 വക്ത് നിസ്കാരവും നിസ്കരിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, മരണം എപ്പോഴും ഓർക്കുക, അതുപോലെ ഖുർആൻ ഓതുക, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് നോൽക്കുക. അങ്ങനെ ക്രംകോട്ടെല്ലാം ചെയ്തു വെച്ച് പിറ്റേന്ന് ദിവസം രാവിലെയാണ് ഞാനിത് കേക്ക് പുറത്തെടുത്ത് ഫൈനൽ ഡെക്കറേഷനും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബ്രൈഡ് ടു ബി കേക്കാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ദുവ ചൊല്ലുക. അത് ഇനി ചെറിയ മഴയാണെങ്കിലും വലിയ മഴയാണെങ്കിലുമൊക്കെ മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് കാവൽ തരുന്ന ഈ ഒരു ദുവ പതിവാക്കുക. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വല്ലിറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തി ശജരി യാ റബ്ബൽ ആലമീൻ. സലാമും കൗലം മിർ റബ്ബി റഹീം എന്ന ദിക്റും കഴിയുന്നത്ര പരമാവധി വർദ്ധിപ്പിക്കുക. അഹങ്കരിക്കുന്ന മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന് ഓരോ ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിമിഷ നേരങ്ങൾക്കകം നമ്മളതെല്ലാം മറക്കുന്നു. കുട്ടികളെ അനാവശ്യമായി പുറത്തു വിടാതിരിക്കുക, കുളങ്ങളിലേക്കോ കളിസ്ഥലത്തേക്കോ അയക്കാതിരിക്കുക. ഇത് ആഘോഷിക്കേണ്ട സമയമല്ല. എല്ലാവരും പ്രാർത്ഥിക്കുക.